ഹായ് എവ്രി വൺ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാൽപ്പൊടി കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബർഫിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് മിഠായിയാണ് ഇത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും ഓളും ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ബർഫി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പാൽപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ പാൽപ്പൊടി നമ്മൾ ഒരു 2 കപ്പ് എടുക്കണം. അപ്പോൾ ചായയൊക്കെ കുടിക്കുന്ന കപ്പിൽ ഒരു 2 കപ്പ് പാൽപ്പൊടി അളന്നെടുത്തിട്ട് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് അത് മാറ്റാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മധുരം കൂടുതൽ വേണ്ടാത്തവർ അളവ് കുറച്ചോളൂ കേട്ടോ. പിന്നെ നമുക്ക് ഒരു 1/4 കപ്പ് പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാല് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ എടുത്തു പോയത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ട് തന്നെ 1/4 കപ്പ് പാലും അതുപോലെ 1/4 കപ്പ് നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/4 കപ്പ് നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ ഇതുപോലെ നമ്മൾ ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ കുറച്ച് ടൈറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവാണ് വേണ്ടത്. നമ്മുടെ ഉഴുന്ന ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മാവില്ലേ, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതൊന്ന് ഇതിലെ ഈ ഒരു മാവിലെ വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു മാവ്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് കുറുക്കിയിട്ട് എടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങളിത് മധുരം കുറവുണ്ടെന്നുണ്ടെങ്കിൽ മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ വറ്റി വറ്റി വരും. ഓഫാക്കാറായിട്ടില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഇളക്കിക്കൊണ്ടേയിരിക്കുക. കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ നമ്മുടെ മാവ് ഈ ഒരു പരുവാവും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. ഇതിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരുന്ന തരത്തിലുള്ള ഒരു പരുവല്ലേ. അപ്പോൾ ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അപ്പുറത്തെ സ്റ്റൗവിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. ഈ സ്റ്റൗവ് തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെയും കുക്കായി പോവും. അടുത്തതായിട്ട് നമുക്കിനി ഇതൊരു ട്രേയിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ പുഡിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ചോറ്റുപാത്രം ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ താഴ്ഭാഗത്ത് നെയ്യ് തൂവി കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ ഫോയിൽ പേപ്പറോ എന്തെങ്കിലും വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്പാച്ചിലയോ ചട്ടകോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ലോണം ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മളിത് എങ്ങനെയാണോ വെക്കുന്നത് ആ ഒരു രീതിയിലാണ് ഈ ഒരു മിഠായി സെറ്റായിട്ട് വരിക. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇതിലൊരു വൃത്തിയിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നല്ല വൃത്തിയിൽ ഒന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പറ്റാവുന്ന പോലെയൊക്കെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്സ് എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ ചെറീസോ നട്സോ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്തയും പിസ്ത പൊട്ടിച്ചതും അതുപോലെ തന്നെ കുറച്ച് ബദാം പൊട്ടിച്ചതും കൂടെയാണ് കേട്ടോ വെതിരി കൊടുക്കുന്നത്. ഇത് വെതിരി കൊടുത്ത ശേഷം ഒന്ന് അമർത്തി കൊടുത്തോളൂ കേട്ടോ. എന്നാലേ ആ ഒരു മിക്സിൽ ഇതിങ്ങനെ ഒട്ടിയിട്ടിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഇത് അങ്ങോട്ടേക്ക് പോരും കേട്ടോ. അപ്പോൾ ഇതിട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മോനും കൂടെ ഡെക്കറേഷൻ ചെയ്യാൻ കൂടുന്നുണ്ട് കേട്ടോ, അവൻ്റെ കൈയാണ് കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും വെച്ചോളൂ കേട്ടോ, അപ്പോഴേ നല്ലോണം സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനിതൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് കത്തി കൊണ്ട് കട്ട് ചെയ്ത ശേഷം നമുക്കിത് പതുക്കെ അങ്ങോട്ടേക്ക് എടുത്തു മാറ്റാം. അപ്പോൾ ഞാനൊരു ചട്ടകം ഉപയോഗിച്ചിട്ടാണ് എടുത്തു മാറ്റുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫോയിൽ പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് തൊടാതെ തന്നെ നിങ്ങൾക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതെ ഈ മിഠായി എടുത്തിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്തിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് കൈകൊണ്ടൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബർഫി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം, നോക്കി നോക്കൂ.
നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.